ലാൽകുമാർ നോക്കൂ, തെരഞ്ഞെടുപ്പിന് മുൻപോടിയായുള്ള ഒരു ഒരുക്കമായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സമരാജ്ഞി. പക്ഷേ സമരാജ്ഞി അവസാനിക്കുമ്പോഴേക്കും കോൺഗ്രസ് ഒരു കോമഡിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. സമരാജ്ഞിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസിന്റെ പൊതുവിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കത്തെ? അല്ല, കോൺഗ്രസ് കുറെ നാളുകളായി കേരളത്തിലെ കോൺഗ്രസിന്റെ ഇടപെടിയിൽ അവര് അവരുടെ അടിസ്ഥാന ആശയങ്ങളെല്ലാം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനിയും വീണ്ടും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ എം പിമാരുടെ ഒരു ഒരു പെർഫോമൻസ് എടുത്താൽ അവരെ ഒരു ഒരു കാര്യം പോലും അവിടെ പ്രോപ്പർലി പ്രസന്റ് ചെയ്തിട്ടില്ല, പാർലമെന്റിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു യാത്ര. ഇപ്പം എക്സെപ്ഷൻ വേണമെങ്കിൽ തരൂറിനെ വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. ബാക്കിയുള്ളവർ ആരും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പം ഒരു മണ്ഡലം കേരളത്തിൽ ജയിക്കാൻ ചിലപ്പോൾ പാട്ട് പാടിയാൽ മതിയായിരിക്കാം, പക്ഷെ പാട്ട് പാടിക്കഴിഞ്ഞാൽ പാർലമെന്റിൽ വർക്കാകത്തില്ല കാര്യങ്ങൾ. അവിടെ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പറയാൻ ശ്രമിക്കുന്നതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായി അവിടെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മെമ്പേഴ്സ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാവരും പരാജയപ്പെടുത്തും എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പാർലമെന്റിൽ മിണ്ടാത്ത ആൾക്കാർ തന്നെ ഉണ്ട്. പാർലമെന്റിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ മാറി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർലമെന്റ് മെമ്പർമാരിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം അതിനകത്ത് കോൺഗ്രസിന്റെ ആരും കൊള്ളത്തില്ല എന്നുള്ള അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. അപ്പൊ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് നേതാവുമായിട്ട് പോലും സംസാരിച്ചപ്പം ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് പലർക്കും ഈ പ്രാവശ്യം മത്സരിക്കാൻ താല്പര്യമില്ല പാർലമെന്റിലേക്ക്. ആ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലാത്തതിന് കാരണം ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപമുണ്ടെന്ന്. വലിയ ആക്ഷേപമുണ്ടെന്ന് വ്യക്തമായി അവർക്കറിയാം. ഇപ്പം ഈ പറയുന്ന മാവേലിക്കര മണ്ഡലത്തിലെ ആളെക്കുറിച്ച്, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച്, രമ്യ ഹരിദാസിനെ കുറിച്ച്, ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ഉള്ള വളരെ പ്രകടമായ ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ, അത് വളരെ അധികം കോൺഗ്രസിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഉറപ്പായിട്ടും അത് അങ്ങനൊന്നും അല്ല, അവർ പാർന്ന സിംഹങ്ങളാന്നൊക്കെ പറയും, അതവിടെ നിൽക്കട്ടെ. പക്ഷെ യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ ആൾക്കാര് ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒരു വേവ്, രാഹുൽ ഗാന്ധി വന്നു എന്ന് പറയുന്ന ഒരു വേവ്, അത് മാത്രമല്ല ശബരിമല ഫാക്ടർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വേവ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വേവ് കേരളത്തിൽ ഈ തവണ ഇല്ല. അത് മാത്രമല്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അത് സ്വാഗതാർഹവുമാണ്. കാര്യം രാഹുൽ ഗാന്ധി ഈ പറയുന്ന കേരളത്തിലല്ല യഥാർത്ഥത്തിൽ മത്സരിക്കേണ്ടത്, സംഘപരിവാറുമായിട്ടാണ് അദ്ദേഹം നേരിടേണ്ടതായിട്ടുള്ളത്. അത് ഞാൻ സൗത്ത് ഇന്ത്യ അദ്ദേഹം മത്സരിക്കാൻ ശ്രമിക്കുന്ന സ്ഥലം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ തെലങ്കാന ആ സ്ഥലങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നു എന്നാണ്. അവിടെ ഒന്നുമല്ല അദ്ദേഹം മത്സരിക്കേണ്ടത്. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ, സൗത്ത് ഇന്ത്യ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ശക്തമായി നേരിടുന്ന കർണാടകത്തിൽ മത്സരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം അമേഠിയിൽ തന്നെ മത്സരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അമേഠിയിൽ നോക്കൂ, ഒരു കോൺഗ്രസിന്റെ ഏറ്റവും ടോളസ്റ്റ് ലീഡറാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഒരു ഡെമോക്രാറ്റിക് ലീഡറാണ്, നമ്മൾ അതിനെ ഒന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് മറ്റു പാർട്ടിക്കാരുമായിട്ടുള്ള ബന്ധം അതിശക്തമായ ബന്ധമാണ്. ഒരു ഉദാഹരണം സീതാറാം യെച്ചൂരിയുമായി അദ്ദേഹം വെക്കുന്ന ബന്ധമൊക്കെ നമുക്ക് പ്രകീർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ആ പറയുന്ന ഏറ്റവും ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും ചോളസ്റ്റായ നേതാവിനെ അപ്പുറത്ത് സ്മൃതി ഇറാനി വെല്ലുവിളിക്കുകയാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുകയാണ്, സ്മൃതി ഇറാനി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേച്ചറിൽ വരുന്ന ഒരാളല്ല. പക്ഷേ അവർ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ആവർത്തിച്ചു പറയുകയാണ്, രാഹുൽ ഗാന്ധി ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ, ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ. അതിന് കോൺഗ്രസ്സുകാരും മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഒരു ഒരു വലിയ ഒരു വലിയ ലീഡറെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അപ്പുറത്തെ ഒരു നേതാവ്, ഒരു കേന്ദ്രമന്ത്രി മാത്രം, പ്രധാനമന്ത്രി ആവത്തില്ലല്ലോ ജയിച്ചു കഴിഞ്ഞാൽ സ്മൃതി ഇറാനി, ആ സ്മൃതി ഇറാനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് മത്സരിക്കൂ, ധൈര്യം ഉണ്ടേ വന്ന് മത്സരിക്കൂ. ആ ധൈര്യം ഉണ്ടേ വന്ന് മത്സരിക്കൂ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി വരുന്നത് എന്താന്ന് വെച്ചാൽ, അവർ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ തോപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ചുമ്മാ ഒരാൾ രാഹുൽ ഗാന്ധി എന്റെ അടുക്ക് വന്ന് ധൈര്യമായിട്ട് മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും അവരാവശ്യപ്പെടുന്നത് എന്നോട് പോരിടാൻ പറ്റുമോ, ഇനി ഒന്നുകൂടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മിണ്ടുന്നില്ല എന്നുള്ള ഒരു പ്രസക്തമായ കാര്യമുണ്ട്. അങ്ങനെ ഒരു ഒഴിഞ്ഞുമാറ്റത്തിന്റെ രാഷ്ട്രീയം, ഈ സേഫസ്റ്റ് ബെറ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത്
പലയിടവും സേഫ് അല്ല രാഹുൽ ഗാന്ധിക്ക്, സേഫസ്റ്റ് മണ്ഡലം എന്ന് പറയുന്നത് വയനാട് തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വാർത്താലേഖർ റിപ്പോർട്ട് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് നിന്ന് ജയിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാര്യം നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിൽ അദ്ദേഹത്തിന് ഒരു വേവ് ഉണ്ടാക്കിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. ഈ പറയുന്ന സേഫസ്റ്റ് സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി പോകാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന കേരളത്തിലെ നേതാക്കന്മാരെല്ലാം നോക്കുവാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സത്യം അതാണ്. രാഹുൽ ഗാന്ധി ചെയ്യുന്ന അതേ പ്രക്രിയ ബാക്കിയുള്ളവരോ എനിക്ക് ഈ പ്രാവശ്യം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രാവശ്യം മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആശയവ്യക്തത അവർ കൊണ്ടുവരുന്നതിന് കാരണം അവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ആ ആന്റി ഇൻകംബൻസി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പാർലമെന്റ് മെമ്പറായിട്ട് അവർ ഇൻകംബന്റ് ആണല്ലോ, അതിനുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ സുധാകരനെ പോലെ ഒരാള് അദ്ദേഹം മാറി നിൽക്കുന്നതിന് വേറൊരു കാരണമുണ്ടെന്ന് വേണമെങ്കിൽ കരുതാം. അദ്ദേഹത്തിന് എം പി സ്ഥാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടും എന്ന് വേണമെങ്കിൽ ഒരു തോന്നലുണ്ടെന്ന് വെക്കാം.